ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പുള്ള ഊത്തപ്പവും ഒരു ചമ്മന്തി ഉണ്ടാക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആ ചൂടായിട്ട് ഞാനൊരു അഞ്ച് വറ്റമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാതെ ഒന്ന് ക്രിസ്പി ആവാനാണ്. നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി ഉണ്ട്. അതൊന്ന് ഒരു മിനിറ്റ് ഇളക്കിയിട്ട് അത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉണ്ട് ആറ് അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇളക്കിടാം. പച്ചമുളക് മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഒരു രണ്ട് സവോള മീഡിയം ഇട്ട് സവോള എടുത്തിരിക്കണേ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കിടും രണ്ട് വേപ്പില ഇടുക. കുറച്ച് ഉപ്പിടുക. സവോള വേഗം വാടി കിട്ടും. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാടെണ്ണം വാടുന്നുണ്ട്. പോലെ വാടിയാൽ മതി. അത് നമുക്ക് തക്കാളി രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതൊന്ന് വാടി കിട്ടും. ഇത് നന്നിട്ട് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ചൂടായിട്ട് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കും. ആ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. അപ്പൊ നമുക്കത് ഓഫ് ചെയ്യും. സവോളൊക്കെ വട്ടിച്ചാതെ അതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട. വെറുതെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതി. വെള്ളം ഉള്ളതിന്റെ ആവശ്യമില്ല അതിന്. അപ്പൊ നമ്മൾ നേരത്തെ വാട്ടി വെച്ച് തക്കാളി ചമ്മന്തി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അരച്ചെടുത്താണ്. ഒരുപാട് അരയുണ്ട്. അതിങ്ങനെ അരച്ചെടുത്തേക്കണത്. ഒരു സവോള ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റിന്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ ഒരു ചെറിയ സ്പൂണ്, ഇല ഒന്ന്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഡ്ലി ഉണ്ടാക്കാൻ എടുത്ത മാവ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലോ നെയ്യ നീര് ഒഴിക്കുക. ഇഡ്ലിയുടെ മാവിൽ നിന്ന് സ്വല്പം കൂടി വെള്ളം കൂട്ടണം. അധികം അങ്ങനെ പരത്തി കൊടുക്കണ്ട. മീഡിയം ഫ്ലെയിമിടാം. എന്നിട്ട് അത് മൂടി വെക്കുക. ബബിൾസ് വന്നു കഴിയുമ്പോൾ ഒരല്പം നെയ്യോ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് ഇടാം. സവോള കുറച്ച് പൊടി അരിഞ്ഞത്. അല്പം ക്യാബേജ് ഇടാം. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഉള്ളാച്ച ഇടാം. മുരിങ്ങയിലൊക്കെ ഇടാണെങ്കിൽ ബി പി ഉള്ളവർക്കൊക്കെ മുരിങ്ങയിലൊന്ന് നല്ലതാണ്. കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് കഴിഞ്ഞൊന്ന് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കുക. അതിൽ നമ്മൾ മറിച്ചിടുമ്പോൾ തെറിച്ചു പോകുന്നത്. സ്പ്രിംഗ് ഓണിയും കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കും മുകളിൽ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാ, ഇല്ലെങ്കിൽ വേണ്ട. വെജിറ്റബിൾ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്വല്പ ഉപ്പൊന്ന് വിതറി കൊടുക്കുക. അല്ലെങ്കിൽ വെജിറ്റബിൾ ഉപ്പ് ഉണ്ടാവില്ല. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ലോ ഫ്ലെയിമിലെ പെട്ടിരിക്കണത്. നമ്മൾ
നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ വെജിറ്റബിൾ ഒക്കെ ഒന്ന് വാടി കിട്ടണം. അത്ര നമ്മൾ വെജിറ്റബിൾ ഇട്ട് കഴിയുമ്പോൾ സ്വല്പം ഉപ്പൊന്ന് പൊടി ഉപ്പ് സ്വല്പം ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെജിറ്റബിൾ ഉപ്പ് ഉണ്ടാവില്ല. ദോശയുടെ ഉപ്പ് മാത്രമേ വെജിറ്റബിൾ ഉപ്പ് കിട്ടില്ല. സ്വല്പം ഉപ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ മെത്തേഡിലൂടെ ഊത്തപ്പം ഉണ്ടാക്കാം. കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു രണ്ട് മിളക് കുരുന്ന് ചെറുതാക്കി പൊടി അരിഞ്ഞതിലേക്ക് ഇടണം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ ഇടുന്നുണ്ട്. ഒരു സബോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും അതിലേക്ക് ഇടാണ്. കുറച്ച് മല്ലിയിലിടാം. അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇടാം. ദോശമാവിന് ഉപ്പുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം നെയ്യ് ഒഴിക്കുക. ഓയിലുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചോട്ടെ. ഞാൻ നെയ്യുടെ ഉള്ള നെയ്യ് ഒഴിച്ചു. നമുക്കത് കൊലിക്കാൻ പറ്റും. അധികം ഒന്നും വരത്തണ്ട, പതുക്കൊന്ന് ഇട്ടു കൊടുത്താൽ മതി. ഫ്ലെയിം ഇട്ട് മൂടി വെച്ചേക്കാണ്. ഇനി ബബിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതെ, ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വല്പം നേര് മുകളിൽ തടയിൽ കൊടുക്കാം. ഒന്ന് വെച്ച് കൊടുക്കാം, സ്വല്പം നെയ്യ് മതി. എന്നിട്ടാണ് മറിച്ചിടാം. മറ്റോണം ഊത്തപ്പം ഉണ്ടാക്കി കഴിക്കാത്തവർക്കാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചിലവർ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ വെജിറ്റബിൾ ഒക്കെ ഇടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണത്. നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മുടെ ഊത്തപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.